ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് കൂടാണ്ട് ഞാൻ എൻ്റെ ഒരു ചങ്കുപടി കുഞ്ഞുണ്ട്, വിഷ്ണു പ്രദീപ്, അവൻ്റെ അനിയൻ അർജുൻ്റെ കല്യാണം കൂടിയാണ് ഇന്ന്. അപ്പോൾ കല്യാണം നടക്കുന്നത് ഞങ്ങളുടെ റിസപ്ഷൻ നടന്ന ഓഡിറ്റോറിയത്തിലാണ്, ഉദ്യാൻ എന്ന് പറയും വെണ്ണലെടുത്തായിട്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കൂടെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ്റെ കാറാണ്, ഞങ്ങളുടെ കല്യാണക്കാർ തരുന്ന കേട്ടോ. ഇതുവേ അതാണ് ഡീനോടെ കാറ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് കറക്റ്റും രണ്ട് വരണയാണ് ഉള്ളത്, കുഞ്ഞോട് വേണ്ടി വരണയാണ്. ഇതാണ് ഉദ്യാൻ, ഇവിടെയാണ് ഞങ്ങളുടെ റിസപ്ഷൻ നടന്നത്. അമ്മല്ല അച്ഛനമ്മയും ദൈവമാണ്. മുമ്പ് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയുണ്ട്. ഇവിടെ നല്ല ചേഞ്ച് ഉണ്ടല്ലേ ഫ്രണ്ടിലൊക്കെ. അത് ഞങ്ങൾ വളരെ നേരത്തെയാണ് കല്യാണം കഴിഞ്ഞു തോന്നാണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതേ അപ്പുറത്ത് ഫുഡ് കഴിക്കുന്ന ഹോളിലേക്ക് വെക്കണേട്ടോ. അപ്പം അങ്ങോട്ടേ ഇല്ല. ഇതാണ് ഫുഡ് കഴിക്കുന്ന ഹോള്, ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓഫീസിൽ ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം ഇത്ര ആൾക്കാരായിട്ട് കല്യാണം കൂടണം ഇപ്പോഴാട്ട. ഞങ്ങളുടെ റിസപ്ഷൻ ആയതുകൊണ്ട് അന്ന് ബുഫേ ആയിരുന്നു, ഇതിപ്പോൾ സദ്യ ഉണ്ട. അനിമക്ക് മാങ്ങ ഇഷ്ടമെന്ന് വെച്ചാൽ അറിയുന്നുണ്ട്, ഒരു മുഴുവത്തട മാങ്ങ കിട്ടുന്ന വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി കൂടുതൽ കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത് ഇന്ന് രാവിലെ ഞങ്ങൾ 5 മണിയായപ്പോൾ എഴുന്നേറ്റ കെ ജി എഫ് 2 കാണാൻ പോയ ദിവസമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഉടനെ ഡ്രസ്സൊക്കെ മാറിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കുറച്ച് ടയേർഡാണ്, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ എല്ലാവർക്കും ഇന്ന് വേറെ കുറേ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോയി, അതുകൊണ്ട് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ റിസപ്ഷൻ ഉണ്ട്, അതും കൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, എന്നിട്ട് ഈ വീഡിയോ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോണ റിസപ്ഷൻ ആയിരിക്കും ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട്. പിന്നെ രണ്ട് റിസപ്ഷൻ ഉണ്ട്, അവിടെ സ്വന്തം ശരണ്യയുടെ ചേട്ടൻ്റെ റിസപ്ഷനാണ്, അതും നാളെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന ടൈമിലായിരുന്നു ശരണ്യയുടെ ചേട്ടൻ്റെ അവിടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ ചേട്ടനും ശേഷിക്കും എല്ലാവർക്കും എന്താണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി മാരീഡ് ലൈഫ്. എന്റെ കിളി പറ എനിക്ക് മെയിനായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, അത് അതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാം. അപ്പൊ കുറച്ച് ശേഷം കാണാം, പക്ഷെ അത് നിങ്ങൾ അടുത്ത ദിവസമായിരിക്കും കാണണം കേട്ടോ. അല്ല, അതായത് അടുത്ത ദിവസമായിരിക്കും ഇപ്പൊ വീഡിയോയില് കണ്ടിന്യൂഷൻ പറ്റിയത്. ഒരു തെരഞ്ഞെടുത്ത ഈ വെന്യൂവിലേക്കുള്ള പോകുന്ന വഴി തന്നെ കിടലായിരുന്നു. വെന്യൂ നിങ്ങൾ കണ്ടോട്ടാ, അടിപൊളിയായിരുന്നു. കഴിച്ചപ്പോൾ നമ്മളിതേ ശരണ്യയുടെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് വന്നേക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആദ്യം തന്നെ നേരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ശരണ്യയായാലും നമ്മുടെ കാർത്തി ആണെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാർത്തിക് സൂര്യ വ്ളോഗ്സും ശരണ്യ നന്ദകുമാർ വ്ളോഗ്സും കണ്ടേച്ചാൽ മതി, അതിനകത്തെല്ലാം ഉണ്ടാവും. അപ്പം ഇന്നതേ നിങ്ങൾ ഷർട്ടിൽ തന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഷർട്ടിട്ടുണ്ടെന്ന് മനുഭ അകത്തുണ്ട് കേട്ടാ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം, പക്ഷേ ഫുൾ മുഴുനീള വ്ളോഗാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അല്ല ഉണ്ടാവും. അതെ, ശരണ്യയുടെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ. അടിപൊളി സ്പോട്ട് കേട്ടോ, ഒരു രക്ഷ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്പോട്ട്. അപ്പം കൂടുതൽ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ചാനലിൽ. ശരൂൻ എന്താണെന്ന് അറിയില്ല, മറ്റേ സമോസയും റോളും ഇട്ടുള്ള കളിയില്ല കേട്ടോ, അവളുടെ ഒരു പരിപാടിക്ക് എല്ലായിടത്തും ഇത് മൈക്രോ മിനി സമോസയും മറ്റേ സ്പ്രിംഗ് റോളും. നല്ല ചൂട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല സാധനമാണെന്ന്, നല്ല മൊരിഞ്ഞ നല്ല സെറ്റപ്പിൽ അല്ലേ. എനിക്ക് ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല, അത്രയും രസം കൊണ്ടിട്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. നമ്മുടെ സ്വന്തം ആളുടെ കല്യാണം കണ്ട് പറയണല്ല, സാധനം നല്ല പൊളിയാണ്. കിഡിലൻ എന്താണ് റോളും സമോസയും, ഈ സ്പ്രിംഗ് റോള് വേറെ ലീഗ് കേട്ടോ. ചിക്കൻ അവരാണല്ലേ വരനും വധുവും ദീർഘകാലങ്ങളായിട്ട് കുടുംബാംഗങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. ഒരുമിച്ച് ചേർന്നിട്ട് ഒരു യാത്രയെ ആരംഭിക്കുകയാണ്, ഒരു പുതിയ അധ്യായത്തിന് നന്ദകുമാർ, അതേപോലെ തന്നെ മദർ സത്യഭാമ നന്ദകുമാർ ഇവിടെ വേദിയിലുണ്ട്. പെട്ടെന്നായതുകൊണ്ട് അവിടെ ചെന്നു പറയുന്നതാരാ?
പക്ഷേ ഏറ്റവും വലിയ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാരീറ്റിലും കൂടെ പോകണം. കാരണം ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കുഞ്ഞൂടെ അനിയൻ്റെ എന്താണ് റിസപ്ഷൻ കൂടി ഉണ്ട്, അത് മാരീറ്റിലാണ്. ഇവിടെ നിന്ന് ഓടിപ്പിടിച്ച് ഇനി എടപ്പള്ളി ചെല്ലണം. അപ്പം കാർത്തി വരുന്നത് വരെ ഞങ്ങൾ കാക്കാൻ നോക്കി, പക്ഷെ ഒരു രക്ഷയിൽ അവൻ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പം പറ്റുമെങ്കിൽ ഞാൻ അവനെ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ വീഡിയോ എടുത്ത് കണ്ടേച്ചാൽ മതി, ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ ഷെയറുടെ ഞാൻ എടുത്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഇത്ര സാധനങ്ങൾ എടുത്തേക്കാനാണ്. നമ്മുടെ ക്ലാസിക് പഴംപൊരി സവാളോട ബീഫ് കോംബോ. ഗൈസ് ഫൈനലി ആ വധൂരിപ്പട വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയും അറിയാം, ഏകദേശം 7:40. ഈ നാറി 4 മണിക്ക് വരാമെന്ന് പറഞ്ഞവനാ. എത്തിയിട്ടുണ്ട് ഏഞ്ചൽ കുട്ടി ആൻഡ് കാർത്തി ആൻഡ് ദി ബോയ്സ്. ഇപ്പോൾ സ്റ്റേജിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഇവനെ വല്ല എന്താ പറയുക, ഹുഡി എന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടുവരണോട്ടോ, അല്ലാതെ എങ്ങും പോകാൻ പറ്റൂല. ഇതുവരെ ആയിട്ടും ഈ കാണുന്ന മറ്റേ ആർച്ചിട്ട് ഇപ്പുറത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു വിധത്തിൽ മാരീറ്റിൽ എത്തിയിട്ടുണ്ട് കേരളത്തിൽ കേട്ടോ. 7 മണിക്കായിരുന്നു ഇവിടെ പരിപാടി, ഞങ്ങളിപ്പോൾ എത്തിയേക്കണം 9 മണിക്കാട്ടോ. ചെല്ലട്ടെ, ഇപ്പോൾ എത്തിയേക്കണം അവിടെ ചെന്നിട്ട്. യെസ് ഫൈനലി ഞങ്ങൾ മാരീറ്റിലെത്തി. പക്ഷേ ഇവിടെ ഏകദേശം പരിപാടി തീരാറായിട്ടോ, എല്ലാവരും വായിക്കുന്ന തെറി മിക്കവർക്ക് കിട്ടും. യെസ്, അത് എൻ്റെ ഫ്രണ്ട് കിക്കൂട, അമ്മയും അവൻ്റെ മോനും ഉണ്ട്. ആൻറ്റി ഒരു ഹായ് പറഞ്ഞു വ്ളോഗിൽ. യെസ്, ഒരു വിറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി വീഡിയോയിൽ ഞാൻ ചെറുക്കിടും വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കാണിച്ചുതരാട്ടോ. യെസ്, അപ്പോൾ ഇതാണ്ട ചെറുക്കിടും വേണ്ടി ഞാൻ നേരത്തെ കല്യാണത്തിൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ ആൾക്കാർ. ഇതാണ് ഇതാണ് കുഞ്ഞൂടെ വൈഫ് അച്ഛും കൊച്ചും ഏട്ടാ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വ്ളോഗ് വ്ളോഗ് വ്ളോഗിലുണ്ട്. യെസ്, എല്ലാവരും നേരത്തെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരവസ്ഥയായി, ഞങ്ങളാണ് വൈകിയത്. ഡിനുവിനെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ല, ഇത് കപിലും കപിലിൻ്റെ വൈഫ് സവിത ഉണ്ടോ, അത് മോള്. അപ്പോൾ ആദിത്യ എന്നാണ് മോളുടെ പേര്. റീൽസ് റീൽസ് എടുക്കൽ റീൽസ് എടുക്കൽ. യെസ്, അപ്പോൾ ഇതാണ്ട കുഞ്ഞൂടെ അച്ഛനും അമ്മയും. യെസ്, ഇത് കിക്കോട്ടെ, അത് കിക്കൂടെ വൈഫ്. എന്നാലും പിന്നെ അത് മോൻ, മോനെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഭക്ഷണം കഴിക്കണ ഹോളൊക്കെ കാലി കേട്ടോ. എടാ, ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് ഇപ്പോൾ ബാക്കിൽ നിന്ന് തുടങ്ങണത്, അല്ലെങ്കിൽ അവസാനം ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ വരുമ്പോഴേക്കും. ആദ്യം തന്നെ ഇതെന്താണ് ഐസ്ക്രീം, ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ്സ് എന്തൊക്കെയോ, ഫ്രഷ് ഫ്രഡ്. പിന്നെ ഇതെന്താ, ചോക്ലേറ്റ് റഫിൾ കേക്ക്, പിന്നെ റബ്ദി വിത്ത് ജിലേബി. ഞാനത് രണ്ട് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ എന്തൊക്കെയോ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളത് പോസ് ചെയ്ത് നോക്കിയോ. ക്രീം ഓഫ് ചിക്കൻ സൂപ്പും ടൊമാറ്റോ ബേസ്ഡ് സൂപ്പും. ഇവിടെ എന്തൊക്കെയോ സാലഡ് വേറെ ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് നോക്കാം. വയറുണ്ടെങ്കിൽ കഴിക്കാം, ഇത് കൊള്ളാം കണ്ടിട്ട്. വേറത്തെ മഞ്ഞുണ്ട്, ഇത് റിംഷാട്ടാ, നമ്മുടെ വീട്ടിലെ ചോട്ടുപ്പീനൊക്കെ കൊണ്ടുവന്നു ഇവനാണ് കേട്ടോ. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ പഠിച്ച പിള്ളേരുണ്ടാ, ജൂനിയേഴ്സ് മച്ചാമാരാണ്, അവന്മാരെ ഇവിടെ കഴിക്കാൻ വേളത്തിലൊക്കെയാണ്. അപ്പൊ ഇത്ര നേരമായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വിളിച്ചോണ്ടിരുന്ന ഇരിക്കണത്. അപ്പൊ ഇതാണ്ടാ ഞങ്ങളെ ഫുള്ള് ഗ്യാങ്. ഇനി ഞാൻ ക്യാമറ ഇടേ, ഇന്നത്തെ വീഡിയോ വ്ളോഗ് ഉണ്ടാ. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ് കേട്ടാ, നാളത്തെ വീഡിയോ ഒക്കെ ഉണ്ടോ. പക്ഷേ ഇതാണ് ഞങ്ങളെ കുഞ്ഞുണ്ണേട്ടാ. പക്ഷേ നമ്മുടെ പയ്യനാണ് ഡി ജെ അഫ്സി കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊക്കെയാണ് ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞത്? വാട്ടർ ഡ്രംസ് അതും പരിപാടിയൊക്കെയുണ്ട്. ഇവനിപ്പോ ഞങ്ങളുടെ കഴിഞ്ഞ 3-ാമത്തെ കല്യാണം അല്ലേടാ ചെയ്യുന്നത്. അതുകൂടാണ്ട് വേറെ കുറെ സംഭവങ്ങൾ ചെയ്യണം. നമ്മുടെ കുഞ്ഞുടെ കല്യാണത്തിന്, ഇവന്റെ ചേട്ടന്റെ കല്യാണത്തിന്, അത് ഇപ്പോഴത്തെ ഇന്നത്തെ കല്യാണ ചെറുക്കൻ്റെ ചേട്ടൻ കല്യാണത്തിന് ഇവനെ അടിച്ചു കൊടുത്തത് കേട്ടാ. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. നീ നീ വരും, നിന്നെ കാണിക്കാതെ വിടൂല. ശരിക്കും കാണിക്കേണ്ടത് ഇവന്റെ ചേട്ടനാട്ടെ. ഇത് ഗോഗിള് അവൻ മഞ്ഞണ്ടാ, അവൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അപ്പൊ ഹായ് പറഞ്ഞത് നമ്മുടെ വ്ളോഗാണ്. അഖിൽ സർ, നമ്മുടെ വ്ളോഗിൽ ഹായ് പറഞ്ഞടാ. അത് അവന്റെ വൈഫാണ്. കുഞ്ഞുടെ മോനും വിനീച്ചേട്ടന്റെ മോളും കിടിലൻ ഡാൻസ് ഒക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ, ഫണ്ണായിരുന്നു മൊത്തത്തില്. ഇതെല്ലാം എൻ്റെ കൂടെ സ്കൂളിലുണ്ടായിരുന്ന പിള്ളേരുണ്ടോ, ഭവൻ സാക്ഷ്യ വിദ്യാലയത്തിലുള്ള ജൂനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ നാൾക്ക് ശേഷമാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഓരോരുത്തരെ കാണാൻ പറ്റുന്നത്, അത് വലിയ സന്തോഷമാണ്. പിന്നെ ഇതിനകത്ത് അഖിലിൻ്റെയും ഗോകുലിൻ്റെ എസ്ആർഎം റോഡിലുള്ള കുറച്ച് നെയ്ബേഴ്സും എല്ലാവരും ഉണ്ട്. അവരും അർജുനൊക്കെ ആയിട്ട് നല്ല ഒരു റിലേഷനാണ്. അപ്പോൾ അവരെല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആസ് എ യൂട്യൂബർ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇതൊക്കെ വലിയ മെമ്മറീസാണ്. അർജുനടാ, അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ്. നാളത്തെ വീഡിയോ കണ്ടോട്ടോ. ടാറ്റ.
അപ്പൊ കിടിലൻ ദിവസം ആയിരുന്നട്ടാ, കുറച്ച് ടയർഡായി, എന്നാലും കുഴപ്പമില്ല, സെറ്റപ്പ് ദിവസമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി മാരീഡ് ലൈഫ് നേർന്നുകൊണ്ട് ഞങ്ങൾ വ്ളോഗ് നിർത്തിയാണ്. അപ്പൊ നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരുന്നെങ്കിൽ എൻ്റെ ബൈ ബൈ, ഹാപ്പി വിഷു.